നമസ്കാരം. ഈ തട്ടുകടകൾ, ചായക്കടകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ വഴിനീളയുണ്ട്. ഈ സമൂഹ മാധ്യമത്തിലൊക്കെ വിവിധ പോസ്റ്റുകളും ഒക്കെ കാണാം. ഒരുപാട് പ്രത്യേകതകളുള്ള ചായക്കടകളും തട്ടുകടകളും ഹോട്ടലുകളും, പ്രത്യേകമായ ഭക്ഷണം ലഭിക്കുന്ന, പ്രത്യേക രുചിയുള്ള ഭക്ഷണം ലഭിക്കുന്ന, അതിരുചികരമായ വെറൈറ്റി ഫുഡ് ലഭിക്കുന്ന തട്ടുകടകളെ കുറിച്ചും ഹോട്ടലുകളെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന അങ്ങനത്തെ തട്ടുകടകളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു പ്രത്യേകമായ രീതിയിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കടയെ കുറിച്ചുള്ള ഒരു വിശദാംശങ്ങളാണ് ഞങ്ങൾ ഈ വാർത്തയിൽ പങ്കുവയ്ക്കുന്നത്. ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർ ഈ ഒരു വിഷയം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തു. അദ്ദേഹം ആ പ്രദേശത്തു കൂടി പോയപ്പോൾ ആ കടയിൽ കയറുവാനിടയായി. അവിടുത്തെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഈ കട ഉടമസ്ഥരെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അവർ വളരെ വൈകാരികമായി തന്നെ ഈ വിഷയത്തോട് പ്രതികരിച്ചു. അതായത് തൃശൂർ ചെറുതുരുത്തി റൂട്ടിൽ വെട്ടിക്കാട്ടിരി എന്ന സ്ഥലത്താണ് അബ്ദുൽ സലാമും റഫീഖും ചേർന്ന് ഈ ചായക്കട നടത്തുന്നത്. ഇതിന്റെ പേര് കഫേ മഖാനി എന്നാണ്. യാത്രക്കിടെ ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് സന്ദീപ് വാര്യർ ഈ കടയിൽ കയറുകയും അവരെ പരിചയപ്പെടുകയും ചെയ്തത്. ഇവിടെ വരുന്ന ഇന്ത്യൻ സൈനികർക്ക് ഭക്ഷണം പരിപൂർണ സൗജന്യമാണ്. അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാർ, ഹെൽത്ത് വർക്കേഴ്സ് എന്നിവർക്ക് ചായ സൗജന്യം. ഇങ്ങനെ പിറന്ന നാടിനോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്ന സലാമിനും റഫീഖിനും ഹൃദയത്തിൽ നിന്ന് ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് സന്ദീപ് വാര്യർ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ സമൂസ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ലോകത്ത് ഇത്രയും വെറൈറ്റി സമൂസകൾ ഉണ്ട് എന്നത് ഇപ്പോൾ മനസ്സിലാവുന്നു. കിടിലോൾ കിടിലം കഫാനി കഫേ മഖാനി ഉടമസ്ഥരെ നമുക്ക് അഭിനന്ദിക്കാം എന്ന് പറഞ്ഞ് അവരുടെ ഫോൺ നമ്പർ ഒക്കെ നൽകി. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാണ് അബ്ദുൽ സലാം എന്ന കഫേ മഖാനിയുടെ ഉടമസ്ഥരിൽ ഒരാളുമായി ഞങ്ങൾ സംസാരിച്ചത്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഒരു സംരംഭം തുടങ്ങാനുണ്ടായ സാഹചര്യം സത്യത്തില് പിന്നെ ഞാൻ ഈ മേഖലയിൽ എത്തേണ്ട ഒരാളല്ല. പക്ഷെ ഒരു നാട്ടിൽ തന്നെ വീടിനടുത്തായിട്ട് തന്നെ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു പിന്നെ താല്പര്യം ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ കുറെ ഒരു വർഷം മുന്നേ ചാവക്കാട് ബേസ് ചെയ്താണ് ബിസിനസ് ചെയ്തിരുന്നത്. അതിനുശേഷം നാട്ടിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് മറ്റുള്ളവർക്കും കൂടിയും ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ അതിനെപ്പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു ഹോട്ടലാണെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോ എന്റെ പിന്നെ അതില് ഹോട്ടൽ തുടങ്ങി ചെറിയൊരു രീതിയിലാണ് തുടങ്ങിയത്. തുടങ്ങി ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി ഞാൻ ആ ഒരു പിന്നെ ഹോട്ടൽ എന്നുള്ളൊരു മേഖലയിൽ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അവാർഡായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ദിവസം ഒരാള് വളരെ വിശപ്പ് സഹിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ എന്തോ ചോദിക്കണം എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു എന്താണ്. ചോദിച്ചപ്പോ പറഞ്ഞു കയ്യിൽ കാശില്ല, എനിക്ക് പിന്നെ വിശപ്പുണ്ട് പറഞ്ഞു. അന്ന് ഞാൻ ആളെ വിളിച്ച് ടേബിളിൽ ഇരുത്തി വയറു നിറയെ ഭക്ഷണം കൊടുത്തു. ആള് ശരിക്കും ഭക്ഷണം കഴിക്കണണ്ടപ്പോ ആളേക്കാ കൂടുതൽ വിശപ്പ് മാറിയത് എന്റെയാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നി ഞാൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡായിട്ട് കിട്ടിയത് അതാണെന്ന് തോന്നി. അപ്പൊ അന്നേ ഞാൻ തീരുമാനിച്ചു പിന്നെ ഇനി ഞാൻ ഈ ഒരു സ്ഥാപനം എന്റെ പാർട്ണറുണ്ട് റഫീഖ് എന്നാണ് പാർട്ണറുടെ പേര്. രണ്ടുപേരും പിന്നെ എന്റെ എന്തൊരു കാര്യങ്ങളാണെങ്കിലും അതിനൊക്കെ ഏത് സമയവും എനിക്ക് എനർജി തരുന്ന ആളാണ് റഫീഖ് എന്റെ പാർട്ണർ. ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൽ ഒരു എതിരഭിപ്രായേ പറയാറില്ല, ചെയ്തോളാണ് പറയാറുള്ളൂ. അപ്പോ എനിക്ക് തോന്നി അങ്ങനെ ഏതെങ്കിലും ഒരു പിന്നെ ഞാൻ ഹോട്ടൽ നടത്തുന്ന കാലത്തോളം ഈ പ്രദേശത്ത് ഒരാൾ വിശപ്പ് സഹിച്ച് ഉണ്ടാവാൻ പാടില്ല എന്ന് തോന്നി. അന്നേ ഞാൻ എന്റെ പഴയ ഫേസ്ബുക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഫേസ്ബുക്കിൽ അന്നേ പോസ്റ്റ് ചെയ്തു. പിന്നീട് ഇതുപോലെ ആ കൊറോണയുടെ ഇഷ്യൂസ് ഉള്ള ഞങ്ങളൊരു ലോക്ക്ഡൌണിന്റെ സമയത്താണ് സ്ഥാപനം തുടങ്ങുന്നത് കഫേ മക്കാനി. അതിനുശേഷം ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ പ്രയാസം തോന്നിയത് ആംബുലൻസുകൾ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ടും റിപ്പോർട്ടായിട്ട് പോലും ഒക്കെ ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പിന്നെ ഈ ആ ഒരു സമയത്ത് ആംബുലൻസിലെ ഡ്രൈവേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകൾ അകറ്റി നിർത്തുന്ന ഒരു പിന്നെ പ്രവണത എനിക്ക് കാണാൻ പറ്റി. അപ്പൊ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് ഊഹിച്ചു പോയി. കാരണം അവർക്ക് വേണ്ടിയല്ല, മറ്റൊരു ജീവന് വേണ്ടിയിട്ട് അവര് ഇത്രത്തോളം പിന്നെ ഈ ഒരു മരണപ്പാച്ചിൽ എന്ന് തന്നെ പറയാം. അതുപോലെ ഓടിക്കൊണ്ട് ആളുകള് ഇവരെ കാണുമ്പോ ഭയന്നിട്ട് ഇങ്ങനെ അകറ്റി നിർത്തുമ്പോ അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രി ഒരു 10-11 മണിക്ക് കട ക്ലോസ് ചെയ്ത് ഇറങ്ങാൻ സമയത്ത് ഏതോ പാലക്കാട് ഏതോ ഭാഗത്തു നിന്ന് വരുന്നൊരു ആംബുലൻസ് ഡ്രൈവർ എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം തരുമോ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ കട ക്ലോസ് ചെയ്തിരുന്നു. എന്നിട്ടും ഞാൻ കടയിൽ കയറി വെള്ളം ചൂടാക്കി അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തെ ഇട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കാലത്ത് മുതൽ ഒന്നും കഴിച്ചിട്ടില്ല,
ഒന്നും പിന്നെ ഈ ഒരു ഹോട്ടലിൽ കയറാൻ പറ്റുന്നില്ല കൊറോണ ഇഷ്യൂസ് കാരണം. ആംബുലൻസ് ഡ്രൈവേഴ്സിനൊക്കെ കാണുമ്പോ തന്നെ ആളുകൾക്ക് ഒരു ഭയം, ആ ഒരു പിന്നെ ഈ വൈറസ് വാഹകരാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രയാസം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഇനി മുതല് കഫേ മക്കാനിയിൽ വരുന്ന ഏതൊരു ആംബുലൻസ് ഡ്രൈവർ ഏത് രാത്രിയാണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ ചായ ചുക്ക് കാപ്പിയോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അവർക്ക് എന്താണോ വേണ്ടത് അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അതൊക്കെ അന്ന് മുതലേ ഞങ്ങൾ ഒരു 8 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ലോകത്തൊരാളും അറിയരുത് എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന. കാരണം ഇത് ഒരു ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മൊത്തം പിന്നെ നമ്മളുടെ സമൂഹത്തിന്റെ ഒരു കടമയായിട്ട് ഞാൻ മനസ്സിൽ കണ്ടാണ് അത് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഒരു രാത്രി ഒരു 11-12 മണി വരെയൊക്കെ ഞങ്ങള് ഈ ചുക്ക് കാപ്പിയൊക്കെ വെച്ചിട്ട്, റോഡിലൊന്നും വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ബിസിനസ് ആഗ്രഹിച്ചല്ല, ചുക്ക് കാപ്പിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കും, വരുന്ന ആംബുലൻസ് ഡ്രൈവേഴ്സിന് ഒക്കെ അങ്ങനെ കൊടുക്കും. അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സ് ഈ കൊറോണ കാലത്ത് ഏറ്റവും നമ്മുടെ മനുഷ്യജീവന് വേണ്ടി പൊരുതുന്നത് അവരുടെ ജീവൻ വാക്കാതെ പൊരുതുന്നത് അവരല്ലേ. അപ്പൊ അവരും ചേർത്ത് പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി അതിന്. അപ്പോ ഹെൽത്ത് വർക്കേഴ്സിനും ഞങ്ങള് സത്യത്തില് അവരേന്നും ഞങ്ങള് ബില്ല് വാങ്ങാറില്ല. ചായ എന്തെങ്കിലും പാർസലോ മറ്റോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ട് തരുന്ന പൈസ മേടിക്കാന്നല്ലാതെ അവര് കഴിച്ച ചായയുടെ പൈസ ഞങ്ങൾ വാങ്ങിക്കാറില്ല. പിന്നീട് എനിക്ക് തോന്നി പിന്നെ ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ ആദരിക്കേണ്ടത് സോളിഡേഴ്സിനെയാണെന്ന്. അന്ന് മുതല് സോളിഡേഴ്സ് വളരെ അപൂർവമായിട്ടാണ് അവർ വരാറുള്ളൂ. കാരണം യാത്ര വഴി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കടയിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കടയിൽ ആര് കയറാണെങ്കിലും നമ്മൾ വെയിറ്റേഴ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരാണ് എന്താണ് എവിടുന്നൊക്കെ ചോദിക്കണം. അങ്ങനെ മിലിട്ടറിക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്ത്യൻ സോൾഡേഴ്സ് ആരാണെങ്കിലും അവരുടെ ബില്ല് എഴുതി കൊടുക്കരുത്, അവരുടെ പൈസ മേടിക്കരുത്, ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ ഇരുന്ന് പൈസ വാങ്ങിക്കരുത്, ഹെൽത്ത് വർക്കേഴ്സിന്റെ ഇരുന്ന് പൈസ വാങ്ങിക്കരുത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സത്യത്തിൽ ഇതൊന്നും ഞങ്ങൾ മറ്റൊരാളെ അറിയാനോ അറിയിപ്പിക്കാനോ ഒന്നും ആഗ്രഹിക്കാതെ ചെയ്തിരുന്ന ഇത് അവിചാരിതമായിട്ട് ഇന്നലെ സന്ദീപ് വരർജി കടയിൽ വന്നു. ഞങ്ങളാണെങ്കിൽ ഒരു കടയിൽ ഒരു സമൂസ ഫെസ്റ്റ് വരുന്നുണ്ട്, ഒരു 50-60 വെറൈറ്റി സമൂസകളുടെ ഫെസ്റ്റ് നടക്കുക. അപ്പൊ ആ സമയത്ത് അതിലെ പാസ് ചെയ്യുമ്പോ സന്ദീപ് ജി അവിടെ വന്നു. അവിടെ വന്നപ്പോ പിന്നെ ചായ കുടിച്ചു, ഒപ്പം സ്നാക്സ് കഴിച്ചു. അപ്പൊ സന്ദീപ് ജിയും ആദ്യമായിട്ടാണ് അത്രയും വെറൈറ്റി സമൂസകളുടെ ഒരു ശേഖരം കാണുന്നത്. പിന്നെ വളരെ സോഷ്യലായിട്ട് കുറെ നേരം എന്നോട് സന്ദീപ് ജി സംസാരിച്ച് അങ്ങനെ ആ സംസാരത്തിൽ ഞാൻ ഇങ്ങനെ കഫേ മക്കാനി പറഞ്ഞ ഞങ്ങളുടെ സ്ഥാപനം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സന്ദീപ് ജിയെ ധരിപ്പിച്ചു. അത് സന്ദീപ് ജിക്ക് അത് വല്ലാത്തൊരു പിന്നെ നമുക്ക് ഞങ്ങളിപ്പോഴും അത് ചെറിയൊരു കാര്യമായിട്ടാണ്, കാരണം നമുക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ്. ഇനിയിപ്പോ ഒരു സോളിഡേഴ്സിനായിക്കോട്ടെ ആംബുലൻസ് ഡ്രൈവേഴ്സിനായിക്കോട്ടെ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന എനിക്ക് കിട്ടിയ, അതായത് ദൈവം എന്നെ അതിന് നിയോഗിച്ച ഒരു പിന്നെ ആളാണ് ധരിച്ചാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. അതിന് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നല്ല ചെയ്യണത്. കടയിൽ എവിടെയും ഞങ്ങൾ എഴുതി വെച്ചിട്ടില്ല, പിന്നെ ഇങ്ങനെ ഇന്നവർക്ക് ഫ്രീ ഉണ്ട് ഒന്നും എഴുതി വെച്ചിട്ടില്ല. അത് മാത്രമല്ല കഫേ മക്കാനി 8 മാസമായി, ഇന്നേ ഒരു നോട്ടീസ് പോലും കഫേ മക്കാനി അടിച്ചിട്ടില്ല വിതരണം ചെയ്തിട്ടോ. പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാലോ, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് സമൂഹത്തിന് വേണ്ടിയിട്ട്, അത് എനിക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്കോ വേണ്ടിയിട്ടല്ല, സമൂഹത്തിന്റെ ഒരു കടമയെന്ന് മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് സന്ദീപ് ജിയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്ന് ലോകം മുഴുവൻ അറിയാൻ കാരണം. സന്ദീപ് ജി ഇന്നലെ പോസ്റ്റ് ചെയ്തതിന് ശേഷം സത്യത്തില് എനിക്ക് പിന്നെ വല്ലാത്തൊരു എന്താ ശരിക്കും എനിക്ക് അതിനെ കുറിച്ച് എന്താ മറുപടി പറയാമെന്നറിയില്ല. കാരണം ഒത്തിരി സൈനികർ വിളിക്കുന്നുണ്ട്, ഇവിടുന്നെല്ലാം അരുണാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, പിന്നെ ലഡാക്ക്, അങ്ങനെ വോയിസ് മെസ്സേജ് വാട്സപ്പിൽ ഒരുപാട് ആരാന്നേ എനിക്കറിഞ്ഞൂട കുറേ. അപ്പൊ അത്രമാത്രം പ്രശംസക്ക് വേണ്ടിയിട്ട് എന്ത് പുണ്യാണ് ഞാൻ ചെയ്തെന്നാണ് ഞങ്ങൾ ചെയ്തെന്നാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. കാരണം അത്രയേറെ പിന്നെ സോളിഡേഴ്സൊക്കെ വിളിച്ച് അഭിനന്ദിക്കുമ്പോൾ അത്രത്തോളം ഒരു പുണ്യം ചെയ്തിട്ടുണ്ടോ? കാരണം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഞാൻ അത്രയും വലിയൊരു പുണ്യമൊന്നും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്ര വലിയ ബാധ്യതകൾ വരുന്ന രൂപത്തിലുള്ള ചാരിറ്റം ചെയ്യാനുള്ള സാമ്പത്തിക സ്രോതസ്സും എനിക്കില്ല. എന്നാലും എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം ഞാൻ വിശക്കുന്നവന്റെ, അതിപ്പോ ഈ പ്രദേശത്ത് വന്ന് ആരെയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാലും എന്റെ കൂട്ടുകാരെടുത്തും ആ ഹോട്ടലിന് പരിസരത്തുള്ള ആളുകളെത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വഴിയിൽ ആര് വിശന്ന് നിന്ന് കണ്ടു കഴിഞ്ഞാലും നേരെ കഫേ മക്കാനിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ വരുന്ന ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്നൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാനില്ലെങ്കിൽ പോലും
അതിന്റെ പൈസ കൊടുക്കരുത്, ഇപ്പൊ ആരും വാങ്ങിക്കാറില്ല, കാരണം സ്റ്റാഫിനൊക്കെ അറിയാം അവർക്കൊക്കെ ഫ്രീ ആണ് കൊടുക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ മെസ്സേജ് ചെയ്ത് മറ്റുള്ള ഡ്രൈവേഴ്സിനെയും കൂടി അറിയിക്കണം. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഞാൻ എത്രയും മുന്നേ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അത് അറിയിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിയിട്ട് അറിയിപ്പിച്ചാണ്. ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെയും വൈറലായൊരു ന്യൂസ് ആവാൻ കാരണം ഇതുപോലെ ഇന്നലെ സന്ദീപ് ജി ഒന്നാണ്, അതുപോലെ തന്നെ ഇന്നലെ ഒരുപാട് പിന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ അതിലെ പാസ് ചെയ്യുമ്പോ കഫേ മക്കാനിയിൽ വന്നിരുന്നു. അതൊക്കെ നമ്മള് ചെയ്ത പ്രശസ്ത പിന്നെ പ്രാസിംഗന്മാര് നൌഷാദ് വാഖഫി, അതുപോലെ പിന്നെ ഹുദവ്യൂസ്, അങ്ങനെ ഒരുപാട് വലിയ ആളുകളൊക്കെ ഇന്നലെ കഫേ മക്കാനിയിൽ വന്നിരുന്നു. അപ്പൊ അവരൊക്കെ വരുന്നത് തന്നെ അവർക്ക് അവിടെ ഇറങ്ങാൻ തോന്നുന്നത് തന്നെ ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്ത ഓരോ പുണ്യപ്രവൃത്തിയാവും അതുകൊണ്ടാവും ഇത്രയും വലിയൊരു പിന്നെ, കാരണം വല്ലാത്തൊരു വികാരം തോന്നാണ് അതിൽ. കാരണം ഇത്രയും ഒന്നുമല്ലാത്ത ഒരു പിന്നെ വാർഡിൽ പോലും മുഴുവൻ അറിയാത്ത എന്നെ വിളിച്ച് ഇന്ത്യൻ സോളിഡേഴ്സ് ഒക്കെ അഭിനന്ദിക്കാന്ന് പറയുമ്പോ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. അതെ, അദ്ദേഹം വളരെ വികാരം ഉൾക്കൊണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്ത്യൻ സൈനികർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു, അതുപോലെ തന്നെ ഒരുപാട് പൊതുപ്രവർത്തകരും സാധാരണക്കാരും ഒക്കെ വിളിക്കുന്നു. ഇത് ഒരു പരസ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇത് ഒരു പ്രൊമോഷന് വേണ്ടിയോ ഒന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു സംരംഭം കൊണ്ടുവരാൻ സാധിച്ചതിൽ അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുന്നു, തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുന്നു. ശ്രീ അബ്ദുൽ സലാമിനും റഫീഖിനും എല്ലാവിധ നന്മകളും നേരുന്നു. തീർച്ചയായും ഇത്തരം രീതികൾ, അതായത് രാജ്യത്തിന്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തെ സേവിക്കുന്ന ധീര സൈനികർക്ക് ഇത്രയും വലിയ ഒരു ബഹുമാനം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ചെയ്തത് ചെറിയൊരു കാര്യം മാത്രമാണ്, വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ അദ്ദേഹത്തെ കൊണ്ടാവുന്നത് അദ്ദേഹം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ആ മുഖഛായ തന്നെ, ആ ഒരു ചിന്താരീതി തന്നെ മാറ്റിമറിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി അബ്ദുൽ സലാമിനും അതുപോലെ റഫീഖിനും ഈ വിവരങ്ങൾ പങ്കുവച്ച ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർക്കും അഭിനന്ദനങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.